الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد നമുക്ക് 47 48 48. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون واتقوا നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ ഒരു ദിവസത്തെ ലാ തജ്സി ഫലം ചെയ്യുകയില്ല നഫ്സുൻ ഒരു നഫ്സും ഒരാളും അൻ നഫ്സിൻ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി മറ്റൊരാളെ സംബന്ധിച്ച് ഗുണം ചെയ്യുകയില്ല ഷൈഅൻ ഒന്നും ഒരു തരത്തിലും വലാ യുഖ്ബലു മിൻഹ അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല ശഫാഅത്തും ശുപാർശ വലായു ഉഖദു മിൻഹ എടുക്കപ്പെടുകയില്ല അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദലുൻ മോചനദ്രവ്യം ശിക്ഷയിൽ നിന്ന് കിട്ടും മോചിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക പിഴടക്കുക നടക്കൂല വലാഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയുമില്ല ചായത്ത് ഓതുമ്പോൾ പേടിക്കണം കേട്ടോ നല്ല ബേജാറ് വേണം എന്തോ ബേജാറായിട്ട് ഓതണം അതിന് നമുക്കിത് മനസ്സിലാവണം എന്നല്ലേ നമുക്ക് ആ ബേജാറും പേടിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു വികാരമില്ലാതെ ഓതിപ്പോ നമ്മൾ ഇന്നലെ ഓതി വെച്ചത് ഇന്നലെ പറഞ്ഞു വെച്ചത് യാ ബനി ഇസ്രായീല എന്താ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി സ്വലാമയാണ് ഇസ്രായേൽ വന്നാൽ ഉദുക്കുറു നിങ്ങൾ ഓർക്കണം ദിക്റ് മൂന്ന് തരത്തിലുണ്ടല്ലോ അല്ലേ ദിക്റ് തന്നെ ഒന്നും മനസ്സുകൊണ്ടുള്ള ദിക്റ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടി പിന്നെ നാവുകൊണ്ടുള്ള ദിക്റ നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ദിക്റുണ്ട് പിന്നെ ശരീരം കൊണ്ട് ഉണ്ടാകേണ്ട ദിക്റ മൊത്തത്തിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദിക്റ മൂന്നും നമ്മളെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടാവണം ഉദുക്കുറു നിങ്ങൾ ഓർക്കണം അല്ലത്തി നിഅമത്തി നിഅമത്ത് അനുഗ്രഹങ്ങൾ അല്ലത്തി അൻഅംതു അലൈക്കും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള വ അന്നീ ഫള്ളൽതുക്കും ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി അലൽ ആലമീൻ ലോകരേക്കാളൊക്കെ ശ്രേഷ്ഠത നൽകി ഈ കാര്യം ഇപ്പം നമ്മൾ 40-ാമത്തെ ആയത്തിലും പഠിച്ചില്ലേ ഇതേ കാര്യം അല്പം പദ വ്യത്യാസമുണ്ട് ഇനി തന്നെ 122-ലും വരുന്നുണ്ട് ഇതേ വാക്കുകൾ എന്ത് ആവർത്തിച്ച് വരുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സന്ദർഭവും പശ്ചാത്തലം ഉണ്ടാവും ഇവിടെ ജൂതന്മാരെ പറ്റി പറഞ്ഞെടുത്താണ് അത് പറഞ്ഞത് അപ്പം നമ്മളിന്ന് ബോധി വെച്ചത് വത്തക്കോ യൗമല്ലാത്ത ജസി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅം വലാ യുഖബലു മിൻഹാ ശഫാഅത്തു വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ ജൂതന്മാരെ പറ്റി പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് അത് പറഞ്ഞത് ജൂതന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ യോഗ്യത കൊണ്ട് കിട്ടിയതൊന്നുമല്ല അള്ളാഹിൻ്റെ ഇൽമനുസരിച്ച് തന്നെ കൊടുത്തതാണെന്നും പറഞ്ഞു അത് സൂറത്തു ദുഖാലിന് 32-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ വലക്കത് ഇഖ്തർനാഹും അലാ ഇൽമിൻ നമ്മൾ അറിവനുസരിച്ചിട്ട് ഇതിങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു ഒന്ന് പ്രവാചകന്മാരുണ്ടായി എന്നുള്ളതും മറ്റൊന്ന് ഫിറാവിൻ്റെ അതുപോലെ ഒരുപാട് ഫിറാവിൻ്റെ ശിക്ഷയിൽ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതും ഫലസ്തീൻ ഭൂമി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു എന്നുള്ളതൊക്കെ ഉണ്ട് എന്തിനതൊക്കെ തന്നത് അതാണ് ഇനി സൂചിപ്പിക്കുന്നത് ഇത് ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾ വലിയ മഹത്വം പറഞ്ഞ് ഞങ്ങൾ പ്രവാചകന്മാരുടെ ആൾക്കാരാണ് അതുകൊണ്ട് നല്ല ഞങ്ങളെ പിടികൂടൂല അങ്ങനെയുണ്ടല്ലോ നമ്മുടെ സമുദായത്തിനകത്തുണ്ട് അങ്ങനെ ചില ധാരണകളും മുഖങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന മഹാൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഇന്ന വലിയൻ്റെ ആൾക്കാരാണ് ഇന്ന ഷെയ്ഖിൻ്റെ ആൾക്കാരാണ് അല്ലേ ഞങ്ങൾ ഇന്ന പാരമ്പര്യത്തിൽ പോകുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ പോലെ ഏറ്റോളും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ ധാരണകൾ ഇത് ജൂതന്മാരിൽ നല്ലോണം ഉണ്ടായിരുന്നു അവർ പറയാറുണ്ടായിരുന്നു വക്കാലത്തുൽ യഹൂദു വൻ നസ്വറ നഹനു അഹബ്ബാ അല്ലാഹി വ അബ്നാഉ
ജൂതന്മാരും ക്രിസ്ത്യാനികളും വാദിക്കാറുണ്ട്. സൂറത്ത് മാഇദയിൽ വരുന്നുണ്ട്, ജൂതന്മാരും ക്രിസ്ത്യാനികളും വാദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, നഹ്നു അബ്നാഉല്ലാഹ്, അള്ളാഹിന്റെ മക്കളാണ് ഞങ്ങൾ, വഅഹിബ്ബാഉഹു, അവന്റെ സ്വന്തക്കാരും ഇഷ്ടക്കാരും ബന്ധക്കാരും ഒക്കെയാണ് എന്നവർ പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവർ പറയുന്നത് സൂറത്ത് അൽബഖറയിൽ ഇനി വരുന്നുണ്ട്, ഖാലു ലമൻ ലം തമസ്സന നാറു ഇല്ലാ അയ്യാമം മഅദൂദ, കുറച്ച് ദിവസമൊക്കെ ഞങ്ങൾ നരകത്ത് കിടക്കേണ്ടിയിട്ടുള്ളൂ, പിന്നെ ഞങ്ങൾ അള്ളാഹു രക്ഷപ്പെടും. എന്താ, ഞങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരാണ്, ഞങ്ങൾ നമ്മളെ അല്ലേ അഹ്ലു സുന്നത്തായാ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ, ദുഃഖത്തിൻ്റെ ഈ ഭാഗമാണ്. അങ്ങനെ ഉണ്ടോ അഹ്ലു സുന്നത്തായ രക്ഷപ്പെടാന്ന് എവിടെയെങ്കിലും നമുക്ക് തെരഞ്ഞാൽ കിട്ടും? ഇല്ല, അള്ളാഹിൻ്റെ അടിമകളായി അള്ളാഹ് പറഞ്ഞതനുസരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാലേ രക്ഷപ്പെടും. ഇത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നത് നിങ്ങൾ അതിൻ്റെ പേരിൽ അഭിമാനം കൊണ്ട് അത് വലിയൊരു നേട്ടമായി വലിയ ഒരു യോഗ്യതയായി കണ്ട് പരലോകത്ത് രക്ഷപ്പെടും രക്ഷപ്പെടണം എന്നുള്ള ധാരണ വെച്ച് പുലർത്താനല്ല, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടതുണ്ടെന്നും അത് വിജയകരമായി തരണം ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറേണ്ടതുണ്ടെന്നും ഒക്കെ ബോധമുണ്ടാകാനും അറിവുണ്ടാകാനും വേണ്ടിയാണ്. അത് നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്ക് വലിയ പരാജയമായിരിക്കും. അതാണ് ഇവിടെ വത്തക്കൂ, നിങ്ങളൊക്കെ ഓർക്കണം, നിങ്ങൾ അള്ളാഹിൻ്റെ സ്വന്തക്കാരാണ്, അള്ളാഹിൻ്റെ ബന്ധക്കാരാണ്, അള്ളാഹിൻ്റെ കുടുംബക്കാരാണ്, അള്ളാഹിൻ്റെ കുട്ടികളാണ് എന്നാൽ രക്ഷപ്പെടാൻ പോകില്ല. നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. നമ്മളെ സമുദായത്തിൻ്റെ ജഗത്തിലെ ആൾക്കാർ പ്രവാചകന്മാരുടെ കുടുംബത്തിൽ പെട്ടാൽ മതി എന്ന് വെച്ച് എന്നാൽ രക്ഷപ്പെടുമോ? അങ്ങനെയൊന്നുമില്ല. ഐഷാബീവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐഷാബീവിൻ്റെ അത്ര സ്നേഹമുള്ള ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു റസൂലിന് ഭാര്യമാരെ കൂട്ടത്തിൽ? ഫാത്തിമ റളിയല്ലാഹു അൻഹാനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാ. എന്തൊരു സ്നേഹമായിരുന്നു എന്നാ. പെൺകുട്ടികളോടെ നേരെ ഒരു ക്രിമിയും ഒക്കെ ഉണ്ടാവും പിതാക്കന്മാർക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹം കൊടുത്ത് വളർത്തിയതാ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ. എന്നിട്ടും ഫാത്തിമാനോട് പറയണ്ടേ, ഫാത്തിമ നരകത്തു നിന്ന് രക്ഷപ്പെടണം കേട്ടോ, അത് ഇപ്പനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നരകത്തിലില്ലായിരുന്നു. അബൂലഹബും അബൂജഹലും ഒക്കെ രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ, ഇവക്ക് സ്വന്തക്കാരായിട്ട് കാര്യമില്ല. അപ്പോൾ ജൂതന്മാരെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ, ജൂതന്മാരെ മാത്രമല്ല നമ്മളെ കൂട്ടത്തിലും ആരുടെയെങ്കിലും ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും ബർക്കത്ത് കൊണ്ടും സ്വയം രക്ഷപ്പെടും എന്ന മൂഢധാരണയിൽ നിങ്ങൾ പെടാൻ പാടില്ല. അതാണ് ഓരോട് പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് വരികൾക്കിടയിൽ നമുക്ക് കിട്ടേണ്ടതാണ്. നേർക്കുനേരെ ആരോടെ പറയണത്? ജൂത ക്രൈസ്തവരോട്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാടെന്താണ്? നമുക്കും വത്തക്കൂ, നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കണം, ഓരോരുത്തരും സൂക്ഷിക്കണം. എന്താണ് യോമൻ? ഒരു ദിവസത്തെ അതിനാണ്, അതിനാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിരിക്കണം അതിനും വേണ്ടിയിട്ട്. നമുക്ക് പള്ളി തുറക്കുന്നു, സൗകര്യങ്ങൾ തരുന്നത് ഒക്കെ എന്തിനാണ്? നമ്മളെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ വിചാരണയെ വിജയകരമായി തരണം ചെയ്തുകൊണ്ട് സ്വർഗാർഹരായി മാറുന്നതിന് വേണ്ടിയാണ്. ഇതേ കാര്യം ഞാൻ പറഞ്ഞല്ലോ സൂറത്ത്, ഇതേ സൂറയിൽ തന്നെ ഈ രണ്ട് ആയത്തും 47-48 ഏകദേശം അതേ പദങ്ങളോട് കൂടി അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പദങ്ങൾ മാറ്റിയിട്ട് 122-123 ആയത്തുകളിൽ വരുന്നുണ്ട്. ഈ അൽബഖറി തന്നെ വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അവിടെ എത്തുമ്പോൾ നോക്കാം. 122-123 നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇത് പഠിക്കുമല്ലോ ഏതായാലും നമ്മൾ. അപ്പോൾ അതും കൂടി ഒന്ന് മറിച്ച് നോക്കൊണ്ട് എളുപ്പമുണ്ട് പഠിക്കാൻ. വളരെ ഗൗരവമുള്ളൊരു വിഷയം എന്താ പറയുക, നമ്മളെ കാര്യം അല്ല അങ്ങനെ. നമ്മൾ കൂട്ട പ്രാർത്ഥനയൊക്കെ പലപ്പോഴും കേൾക്കലുണ്ടല്ലോ, അതിലൊക്കെ ഹക്കും ജാഹുമാണ്. ഈ അങ്ങനെയാണ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്, നമ്മളെ അമലാണ് നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ, നമ്മളെ അമലാണ് നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. അത് ചരിത്ര കഥകളിലൂടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതുതന്നെയാണ്. അതാണ് നമ്മൾക്ക് നമ്മളെ അള്ളാഹു തആല ദുനിയാവിലേക്ക് സൃഷ്ടിച്ച് വിട്ടിരിക്കണതന്നെ അള്ളാഹുവിനെ അംഗീകരിച്ച് അവനോട് ദുആ ചെയ്ത് അവൻ്റെ അടിമകളായി ജീവിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച് മരിക്കാനാണ്. ദുനിയാവിലുള്ള എല്ലാം അതിനാണ്. ഇന്നാ ജഅൽന മാ അലൽ അർളി സീനത്തല്ലാഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ഏറ്റവും ഉത്തമമായ അമൽ ചെയ്യുന്നത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കാര്യം പലപ്പോഴും തോന്നാറുണ്ട്, ഈ സാധുക്കളായ മനുഷ്യന്മാർ സാധുക്കളായ അവർക്ക് അവരെ സ്വന്തം കാര്യം അള്ളാഹിനോട് പറയാനുള്ള പ്രാർത്ഥന പോലും ഇല്ല, ആകെ ആമീൻ പറയണ ഏർപ്പാടേ ഉള്ളൂ. അള്ളാഹിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് നമ്മളെ പരിഗണിക്കൂല. ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദബ്തും ഫസൗഫ യകൂനു ലിസാമ. സൂറത്തുൽ ഉഖ്മാന്റെ അവസാനത്തെ ആയതല്ലേ. അപ്പൊ ഈ അന്യരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ, അവർ മഹാന്മാരാണ് ഉന്നതന്മാരാണ് പരിഷ്കർത്താക്കളാണ്, ശരി. പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ? അതുകൊണ്ട് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിനോട് ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നല്ലോ. റസൂലിൻ്റെ ഹക്കോണ്ടും ജാഹുകൊണ്ടും ബർക്കത്തുകൊണ്ടും രക്ഷപ്പെടൂല്ലേ?
അല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രക്ഷപ്പെടൂലേ? ഇവരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അമൽ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ ആയിഷ ബീവിനോട് എത്രത്തോളം പറഞ്ഞത്? ഒരു നന്മയുടെ ചെറിയ അംശമെങ്കിലും ചെയ്തിട്ട്, അത് ഏറ്റവും നിസ്സാരം, ഒരു കാരക്കൻ്റെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും ആയിഷ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. നമുക്ക് കാരക്കൻ്റെ ചീന്ത് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഒരു തേങ്ങൻ്റെ മുറി കൊടുത്തിട്ട് എന്നതിൻ്റെ അർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഒരു വായക്കൊല വായ പഴുത്ത് വായക്കൊല പഴുത്തേക്കും കയ്യിൻ്റെ ഒരു ചീർപ്പായ ലോകത്തേക്ക് കൊടുത്തിട്ട് എന്നതിൻ്റെ മായന അല്ല. കാരക്ക ചീന്തി അതന്നെ കൊടുക്കണം എന്നല്ലോ. അത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സ്വർഗം നേടാൻ സഹായകമാകും. അത് നിങ്ങൾ ചെയ്യണം. ആയിഷ അങ്ങനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ചിരിക്കാനും പുഞ്ചിരിക്കാനും മുഖപ്രസന്നതയൊക്കെ പഠിപ്പിച്ച് എന്തിനാണ്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്താണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് രോഗ്യം പറയാം, മുഖം തിരിച്ച് നടക്കുകയല്ല വേണ്ടി, ഒന്ന് സൗഹൃദം പ്രകടിപ്പിക്കുക, ഒന്ന് മുഖം തെളിയുക. നിങ്ങൾ ഇപ്പം കണ്ടാലും രോഗ്യം പറയാം, അതായത് നമ്മൾ പറയലില്ലേ, ഇപ്പം കണ്ടാലും രോഗ്യം. ഇതൊക്കെ സ്നേഹത്തിൻ്റെ അടയാളം. അതൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. രണ്ടാൾക്കാർ തമ്മിൽ സ്നേഹിക്കണത് എന്തിഷ്ടം അള്ളാഹ്ക്കെന്നാ? അള്ളാഹ് ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ വിളിച്ച് പറയും, കണ്ടോ എൻ്റെ കാര്യത്തിലാണ് ഓല സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇഞ്ചോല സ്നേഹിക്കണം കേട്ടോ ജിബ്രീൽ അലൈഹി ഇസ്ലാമയോട് പറയും. ഇത്രയും വലിയ കാര്യമാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. സ്വന്തം തടി എല്ലാവരോടും, എല്ലാ കുട്ടികളോടും ഞാൻ വസീത് ചെയ്യണം. അവനവൻ്റെ കാര്യം ഇപ്പാറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്നൊക്കെ എന്തൊക്കെ നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാം. അത് അല്ലറ ചില്ലറയൊക്കെ പടച്ചവൻ്റെ അടുത്ത് ചെന്ന ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും അല്ലാഹു തആല അനുമതി വേറെ കൊടുത്തിട്ട് വേണം അവിടുന്ന്. സുജൂദിൽ വീണ് കിടക്കുകയാണ് എല്ലാ നബിമാരും. റസൂലാണ് ആദ്യം തല ഉയർത്തുക. റസൂലിന് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടില്ലേ? ഒരുപാട് കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം വിചാരണക്കായിട്ട് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുക. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്തിറങ്ങുക, പിന്നെ അബൂബക്കർ സിദ്ദീഖ പുറത്തിറങ്ങുക, പിന്നെ ഉമർ ഖത്താബ പുറത്തിറങ്ങുക, പിന്നെ ജന്നത്തുൽ ബഖിയയിലുള്ളവരെ പുറത്തിറങ്ങുക. അതുകൊണ്ടാണ് മദീനത്ത് മരിക്കാനൊക്കെ പലവരും തേടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പോലും നമുക്ക് കിട്ടണമെങ്കിൽ എന്തു വേണം? നമ്മൾ അതിന് തെളിവ് അർഹരാകണം. അല്ലാതെ കണ്ടവർക്ക് തോന്നിയേ മതി, അങ്ങനെ ശുപാർശ ചെയ്യില്ല. ആർക്ക് ശുപാർശ ചെയ്യാം, ആര് ശുപാർശ ചെയ്യും, ആർക്ക് ആര് ആർക്ക്, ഇതൊക്കെ അള്ളാഹ് തീരുമാനിച്ചിട്ട് അനുമതി തന്നാൽ മാത്രം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ വഖാല സവാബ. അതിന് ശേഷം അതും കൂടി ഉണ്ട്, നന്മ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു തആല അനുമതി കൊടുത്താൽ സംസാരിക്കാം. അതാണ് അവിടുത്തെ ഒരവസ്ഥ. ഇതാണ് പറഞ്ഞത് വത്തഖൂ യൗമൻ, അത് കാത്തോളി, അത് രക്ഷപ്പെട്ടുള്ളൂ. ദുനിയാവിൽ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും, അവിടെ രക്ഷപ്പെടൂല എന്നാണ് വത്തഖൂ. അതാണ് ഓരോട് പറയണത്, ഓരോടുള്ള വാചകമാണ്. അത് നമുക്ക് ബാധകമാണ്. അവരിലുള്ള തിന്മകളും ന്യൂനതകളും നമ്മുടെ സമുദായത്തിനകത്തുണ്ടെങ്കിൽ, നമ്മിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ, നമ്മൾ പോയി തിരുത്തിക്കൊണ്ട് ഇതിന് തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, തഖ്വയുള്ളവരാവുക. യൗമൻ, ഒരു ദിനത്തെ, ലാ തജ്സി നഫ്സുൻ, ഒരു നഫ്സും ഒരു ഫലവും ചെയ്യുക. ജസാ എന്ന് പറഞ്ഞ പ്രതിഫലം എന്ന് അതിൻ്റെ അർത്ഥം, കൂലി പ്രതിഫലം എന്നൊക്കെ അർത്ഥം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. വ്യാപാരം ഇങ്ങനെ കണ്ട് നിൽക്കേണ്ടി വരും. കുട്ടികൾ നരകത്തേക്ക് പോകണത് നമ്മളതുമില്ല. അല്ല, നമ്മളെ നമ്മളെ കുട്ടികളും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പാഴാക്കല്ലേ, കിട്ടിയ അവസരം പാഴാക്കല്ലേ. ഈ ആയുസ്സും ഈ ആരോഗ്യവും എന്നും ഉണ്ടാവില്ല, എന്നും ഉണ്ടാവില്ല. ഇപ്പം ഉണ്ടല്ലേ നമുക്ക്. ഈ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അവസാനത്തെ നിസ്കാരമാണ് ഇപ്പം ഞാൻ ഈ നിസ്കരിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അതാണ് നിസ്കാരത്തിന് നിന്നാൽ നമ്മളെ മനസ്സിൽ വരേണ്ടത് എന്താ? ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ നിൽക്കണ നിസ്കാരമാണ്. ഇനി എനിക്ക് നിസ്കാരമില്ല. എന്താ അതിൻ്റെ അർത്ഥം? എപ്പോഴും മരിക്കാൻ ഒരുങ്ങി നടക്കണം കേട്ടോ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ, ഒരു നഫ്സും ഒരാളും മറ്റൊരാൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം? വലാ യുഖ്ബലു മിൻഹ ശഫാഅത്തുൻ, ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. അതിന് അർഹതയുള്ളവർക്ക് അള്ളാഹു തആല അനുമതി കൊടുക്കണം. അതാണ് അനുമതി കൊടുക്കണം. അല്ല, ഓൽക്ക് കൊടുത്താൽ ഓൽക്ക് ശുപാർശ ചെയ്യാം. അത് ആർക്ക് വേണ്ടിയെന്ന് അള്ളാഹ് തീരുമാനിക്കും. അല്ലാതെ എനിക്ക് ശുപാർശക്ക് അവകാശം കിട്ടിയാലേ ഇന്നോലി 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 എന്ന് എനിക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റൂല. അത് അള്ളാഹ് തീരുമാനിക്കും. ആർക്കൊക്കെ പറയണം അതിന് ചാൽ, അത് അള്ളാഹു തആല സ്വർഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വിലങ്ങളൊന്നും ആലോചിച്ചു നോക്കാൻ നരകത്തിൻ്റെ കരഞ്ഞു പോലെ, നമ്മൾ കരഞ്ഞു പോലെ നമുക്ക് ബേജാറുണ്ടാവില്ലേ? നമ്മൾ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ കണ്ട് ഓർക്കൂലേ നമ്മൾ? അല്ല, നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിച്ചോളി. അവനവൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട്, അവനവൻ്റെ അപ്പാർക്ക് വേണ്ടിയിട്ട്, അവനവൻ്റെ പങ്കന്മാർക്ക് വേണ്ടി, ആങ്ങളാർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി. അല്ലാതെ ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല. നരകത്തൊക്കെ നമ്മൾ ഒറ്റക്കൊറ്റക്കായിരിക്കുന്ന
ഉടുതുണിയില്ലാതെ ചെരുപ്പ് ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാത്തവരായി ജനിച്ചപടിയെന്നാണ് പിറന്നപടിയെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. പിറന്നപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നഗ്നരായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. നഗ്നരായിട്ട് തന്നെ ഉടുതുണി പേടിച്ചിട്ടായുള്ളൊരവസ്ഥയാണ്. ചെരുപ്പുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യാത്തവരായിന്ന. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഹിഫാത്തൻ ഉറാത്തൻ ഉർലൻ. ഹിഫാത്ത് എന്നാൽ എന്താണ്? ചെരുപ്പിടാതെ. ഉറാത്ത് പറഞ്ഞ നഗ്നരായിട്ട്. ഉർലൻ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യാത്തവരായിക്കോട്ട്, സുന്നത്ത് കല്യാണം കഴിക്കാത്തവരായിക്കോട്ട്. അപ്പോൾ ഐഷാബി അങ്ങനെയാണ് പരലോകത്ത് ഒരുമിച്ച് കൂടുക. അപ്പോൾ ഐഷാബി ചോദിച്ചു, ആണും പെണ്ണൊക്കെ ഒന്നായിട്ടോ? ഐഷാജി വിചാരിക്കണ മാതിരി അല്ല കേട്ടോ കാര്യം, അവിടെ ഒന്നും നിൽക്കൂല, അതല്ല വിഷയം. ഐഷ കരുതണം കേട്ടോ എന്ന് ഐഷാബീവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഐഷ അങ്ങനെ അല്ല കേട്ടോ കാര്യം, ആണും പെണ്ണും ഒരുമിച്ചോ എന്നുള്ളതൊന്നും ചോദിക്കണേം കാണുന്ന നേരം അല്ലത് കാര്യം. അതിനപ്പുറം അല്പം ഗൗരവമുള്ളതാണ് ആയിഷ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് കാര്യത്തിൻ്റെ ഗൗരവം. ആ ഹദീസ് മതി നമ്മളെ ബേജാറാക്കാൻ, ആ ഹദീസ് മതി. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് കാണുക. അതേപോലെ തന്നെ ഒറ്റക്കൊറ്റക്കായിരിക്കുമെന്ന് വേറെ സൂറത്തും മറിയമ്മലും അനാമിലും ഒക്കെ വരുന്നുണ്ടത്. പക്ഷേ അത് നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം. ആയുസ്സിനും ആരോഗ്യത്തെ ഖുറാൻ ഇങ്ങനെ നമ്മളൊന്ന് ഒന്നും വായിച്ചാൽ നമ്മൾ മുത്തർത്ഥങ്ങളായി മാറും. ആ തരത്തിലാണ് ഖുറാൻ്റെ അവതരണം. അത് നമ്മളിങ്ങോട്ട് ഓർക്ക്. ലാ യുഖ്ബൽ മിൻഹ ഷഫാഅത്തും, ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശുപാർശ അവിടെ നടക്കൂല എന്നല്ല. അല്ലാഹു തആല ചിലവർക്ക് അവകാശം കൊടുക്കും, ചിലവർക്ക് അധികാരം കൊടുക്കും. അതിൽ ഏറ്റവും പ്രമുഖനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഇവിടുന്ന് തന്നെ നമ്മൾ വല ശുപാർശ കൊണ്ട് കഴിച്ചില്ലാതെ തീരുമാനിച്ചാണ്ട് പോകണ്ട. അല്ലാഹു തആല അങ്ങനെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണേ നമ്മളെ, അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല. നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കി കാര്യം, കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. വലാ യുഖദു മിൻഹ, അഖദാന എടുത്തു, യുഖദു എടുക്കുന്നു, യുഖദു എടുക്കപ്പെടുന്നു. വലാ യുഖദു മിൻഹ, അതിൽ നിന്ന് ആ നഫ്സിൽ നിന്ന് എടുക്കപ്പെടുകയില്ല അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. അഖദാന്ന് സ്വീകരിച്ചു, കബില എന്നുള്ളതിൻ്റെ അതേ വാക്ക് തന്നെ. കബില എന്ന് സ്വീകരിച്ചു, അഖദ എടുത്തു, രണ്ടുപേരെ അർത്ഥം തന്നെ. അതിലും അതിലെ മോചന ദ്രവ്യം ഇങ്ങനെ ഉണ്ടല്ലോ, ശിക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും കൂടെ ഇല്ലേ, ഇത്രയും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്ര ശിക്ഷയും കൂടി വേറെ അനുഭവിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. 100,000 രൂപ ഇരക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ 1 കൊല്ലം കൂടി അധിക ശിക്ഷ അനുഭവിക്കണം. എന്നാൽ 1,00,000 കൊടുത്താൽ 1 കൊല്ലം ലാഭം കിട്ടുമല്ലോ. അങ്ങനെയൊന്നും മരകത്ത് നടക്കില്ല. അതിലില്ല, അതിലിന് നീതി എന്നൊരർത്ഥം കിട്ടും. ഒരു പദത്തിന് പല അർത്ഥം വരാറില്ല. ഇവിടെ സന്ദർഭത്തിൻ്റെ അർത്ഥം മോചന മൂല്യം, മോചന ദ്രവ്യം. ദുനിയാവ് മുഴുവൻ എന്താണ് ഇതിൻ്റെ ഗൗരവം നോക്കി, നമ്മളെ നമ്മളെ മക്കളെ സ്നേഹിക്കണം, അതിരി ആരെയും സ്നേഹിക്കണമെന്നില്ല. അള്ളാഹു റസൂലിനെയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത്. പിന്നെ നമുക്ക് ആരോടാ സ്നേഹം? നമ്മളെ കുട്ടികളോടാ. കുട്ടികളെ കൊടുത്തിട്ടെങ്കിൽ ഇന്നെ കഴിച്ചിലാക്കാൻ നോക്കും, എൻ്റെ മകനെടുത്തോ നരകത്തേക്ക് ഇന്നെ വിട്ടളാന്ന്. അമ്മമാരൊക്കെ അങ്ങനെ പറയാറിഞ്ഞാൽ ഇത് ഖുർആനിൽ ഒരുപാട് ഗൗരവമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇത് മറ്റുള്ളവരെ ശിക്ഷിച്ചോ പഠിച്ചോരാ ഇന്ന അങ്ങോട്ട് കഴിച്ചിലാക്കി കൊണ്ടാന്ന്. നമ്മൾക്ക് നമ്മളെ രക്തത്തിൽ പറന്ന മക്കളെ വിട്ടിട്ട് എനിക്ക് ശിക്ഷയിൽ നിന്ന് മുക്തി നേടിയാൽ മതി, അതാണ്. അങ്ങനെയുള്ള ഒരു അതിൽ മോചന മൂല്യം അള്ളാഹു തആല സ്വീകരിക്കൂല. അപ്പോൾ അതാണ് ഇവിടെ വളരെ ഗൗരവമായിട്ട്, വലാ യുഖദു മിൻഹ അദലുൻ, മോചന ദ്രവ്യം അല്ലെങ്കിൽ മോചന മൂല്യം അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ലാ തംഫഉ മാലും വലാ ബനൂൻ, അല്ലേ. അതുകൊണ്ടാണ് നമ്മളോട് അല്ലാഹു തആല ദുആ ചെയ്യാൻ വേണ്ടി സൂറത്തു അംബിയായിലും സൂറത്തു ആലി ഇംറാനിലൊക്കെ റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ആ ഒരു വാചകം തന്നെ മതി. പഠിച്ചു പറഞ്ഞാൽ പരലോകത്ത് മാനം കെടുത്തല്ലേ, മാനം കെടുത്തല്ലേ തന്നെയാണ് അതിൻ്റെ അർത്ഥം. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. സൂറത്തു ആലി ഇംറാന്റെ അവസാന ഭാഗത്ത് ആ പ്രാർത്ഥന വരുന്നുണ്ട്. സൂറത്ത് അംബിയാ അലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ. പടച്ചോനെ മാനം കെട്ട, ആരെ ഇബ്രാഹിം നബി മാനം കെടുത്തല്ലേ. ഇവിടുന്ന് മാനം കെട്ടാൽ അത്ര കുഴപ്പമില്ല, ഇവിടുന്ന് തന്നെ മാനം കെട്ടിന് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് മാനം കെട്ടുന്നത് ഇഷ്ടമുണ്ട്, അവിടെ അഭിമാനക്ഷതം. ഇവിടുന്ന് തന്നെ മാനം കെട്ടിന് നമുക്ക് ഇഷ്ടമല്ല, 10,000 നഷ്ടപ്പെട്ടാലും പാടില്ല. മാനാണ് നമുക്ക് വലുത് അറി ഇല്ല, അഭിമാനമാണ്. അവിടെ അത് തന്നെ മാനക്കേട്, ആൾക്കാരെ മുമ്പ് തന്നെ വഷളാക്കുള്ള കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലാ യുഖദു മിൻഹ അദലുൻ, മോചന ദ്രവ്യം അല്ലെ, മോചന മൂല്യം സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറും, സഹായിക്കപ്പെടുകയുമില്ല. ആരും ഉണ്ടാവില്ല. മലക്കുകൾ പറഞ്ഞാൽ എന്താ, ഒരു ദൈ ഉണ്ടാവില്ല. നരകത്തിൻ്റെ കാവൽക്കാർ ഒരു ദൈ ഇല്ലാത്ത മലക്കുകളാണ്. അള്ളാഹ് പറഞ്ഞത് ചെയ്യും. ഒരേറ്റം കൂടി അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അല്പം പറഞ്ഞത് പരലോകബോധം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാളും മറ്റൊരാൾക്കൊരു ഗുണവും ചെയ്യാത്ത ദിവസം.
അതിൽ നിന്ന് അവനിൽ ആ നഫ്സ് എന്നുള്ള മിൻഹാർന്ന് കേട്ടോ, ആ സ്ത്രീലിംഗം, അതിൽ നിന്ന് ആ നഫ്സിൽ നിന്ന് ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ, ഒരു മോചനമൂല്യവും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا لا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وآخر دعوانا أن الحمد لله رب العالمين.